സജീചെറിയാൻ വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അതിഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. ഗവർണറെ വച്ച് ഒരു കളി കളിക്കാമെന്നൊക്കെ എല്ലാവരും കരുതിയിരുന്നു. ഗവർണർ ഇതൊന്ന് തടസ്സപ്പെടുത്തും, തടസ്സപ്പെടുത്തിയാൽ തന്നെ തങ്ങളുടെ വിജയമായി, അതിനൊരു ആയുധമായി ഉപയോഗിക്കാം എന്ന് കരുതിയിരുന്നു. അല്ലാതെ വെറുതെ കരുതിനെ ആചരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തന്നെ ബഹിഷ്കരിച്ച ടീംസാണ്. അതുകൊണ്ട് അതിൽ വേറെ കാര്യമൊന്നുമില്ല. ഒരു രാഷ്ട്രീയമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതിനപ്പുറം ഗവർണർ ഇത് എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ ഇയാൾ കുറ്റവിമുക്തനായിട്ടില്ല എന്നുള്ള രീതിയിൽ അതിനെ അവതരിപ്പിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ തങ്ങളുടെ ഭാഗത്തിന് ഒരു അംഗീകാരം നേടിയെടുക്കാം എന്നുള്ളൊരു ശ്രമമായിരുന്നു. അത് പരാജയപ്പെട്ടു പോയി. കാരണം ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഈ ഗവർണർക്ക് മനസ്സിൽ തോന്നുന്നതൊന്നും കാര്യമായി അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഖാൻ ആരി മുഹമ്മദ് ഖാൻ പലതും തോന്നാം, പക്ഷേ ആരി മുഹമ്മദ് ഖാൻ അത് നിന്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം ഇവിടെ നടപ്പിലാക്കി കളയാമെന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം ഗവർണർ എന്ന് പറയുന്ന പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം പത്രസമ്മേളനമൊക്കെ നടത്തി എല്ലാം ഗൗരവണം അടിക്കുന്നുണ്ട്. അല്ല അടിച്ചങ്ങ് കാസർഗോഡ്, അതാണല്ലോ പറഞ്ഞത്. എനിക്ക് വിയോജിപ്പാണ്, പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ അംഗീകരിക്കും. നമ്മള് അത്രയും ഗവർണറുടെ കാര്യത്തിൽ അത്രയേ പറയുന്നുള്ളൂ. ആര്യ മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിക്കോ ഇനി ഗവർണറായിരിക്കുന്ന ഏത് വ്യക്തിക്കോ വ്യക്തിപരമായി ഒരുപാട് തോന്നലുകൾ ഉണ്ടാവാം. പക്ഷെ ആ തോന്നലുകളൊന്നും ഭരണഘടനയുള്ള നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് പറ്റില്ല. അത്രയേ ഉള്ളൂ. ഒരു ഒരു പദവിയിലിരിക്കുമ്പോ ഇത് മുഖ്യമന്ത്രിയുടെ ആവശ്യം മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വപ്പെട്ട അദ്ദേഹത്തിന്റെ മൊത്തം അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ആരെ മന്ത്രിയാക്കണം. അതെ, തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുള്ള ഒരിടം. ഇനിയിപ്പോ തെരഞ്ഞെടുക്കപ്പെടാത്ത ആളായ പോലും ആറു മാസത്തിനകം വന്നാൽ പുതിയതായ ഒരാളിനെ വയ്ക്കണമെന്ന് തോന്നിയാൽ പോലും മുഖ്യമന്ത്രിക്ക് വയ്ക്കും. മുഖ്യമന്ത്രി പറയുക ഇന്നാരെ ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം, കേരളത്തിൽ ജനിച്ചോളന്നായിരിക്കണം, അയാൾക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം, ആറു മാസത്തേക്ക് അയാളെ മന്ത്രിസഭ ഇരുത്തണം എന്ന് പറഞ്ഞാൽ അത് വച്ചേ പറ്റൂ. പിന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് അതും ഗവർണറല്ല, അത് അവരുടെ പാർട്ടിയാണ്. അതെ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള എം എൽ എമാർ കൂടുതലുള്ള പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. സർവകക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത് അത് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ഇവിടെ ഇപ്പൊ സജീചെറിയാന്റെ കാര്യത്തിൽ സജീചെറിയാൻ എം എൽ എ ആയി തുടരാം, അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല എന്ന് കോടതി പറഞ്ഞാൽ പിന്നെ പ്രശ്നമുണ്ട്. കോടതി തള്ളിയില്ല, അവിടെയാണല്ലോ കാര്യം. എം എൽ എ ഒരാളെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാൻ തക്ക കാരണം അതിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രശ്നം തീർന്നു. കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു കാര്യം ഭരണഘടനയെ തള്ളി പറഞ്ഞു. അതെ അതെ, അല്ല ഈ പറയുന്നത് പോലെ നമ്മളത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി പക്വതയോടുകൂടി സംസാരിക്കാം, പക്ഷെ അതിന് അദ്ദേഹം തിരുത്തി ഖേദം പ്രകടിപ്പിച്ചു, ആറുമാസം മന്ത്രിസഭയിൽ നിന്ന് പുറത്തു നിന്നു. അതിനുള്ള ശിക്ഷ എന്തായാലും സജീചെറിയാന് കിട്ടി. ഇനി സജീചെറിയാൻ എന്ത് സംസാരിച്ചാലും പലവട്ടം ആലോചിക്കും ഞാൻ പറയുന്നതിനകത്ത് കുഴപ്പമുണ്ടോ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയുടെ ബെഞ്ച് ഈ പൊതുപ്രവർത്തകരുടെ അഭിപ്രായ പ്രകടനവുമായി ബന്ധപ്പെട്ട് ഈ അസം ഖാന്റെയൊക്കെ കേസ് പരിഗണിക്കുന്ന വേളയിൽ സുപ്രീംകോടതി പറഞ്ഞത് നമ്മുടെ ഭരണഘടനയുടെ 19(2) പറയുന്ന പ്രകാരമുള്ള വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, അത് ഒരു സാധാരണ പൗരനായാലും ഒരു മന്ത്രിയായാലും അത് തന്നെയാണ്. അല്ലാതെ മന്ത്രിക്ക് പ്രത്യേക ചട്ടം കൂടൊന്നുമില്ല. അപ്പൊ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരാൾ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരാൾ പറയുന്നതിനകത്ത് തെറ്റുണ്ട്. ഇവിടെ സജീചെറിയാൻ ആ ഘട്ടത്തിൽ തന്നെയാണ് അത് വരുന്നത്. കാരണം നോർമലി നടത്തുന്ന ഒരു വിമർശനം, ഇപ്പൊ മന്ത്രി ആയതുകൊണ്ട് മാത്രം അങ്ങേർക്ക് ചില കാര്യങ്ങൾ പറയാൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്നുള്ളത് അല്ല വേണ്ടത് എന്നാണ് സുപ്രീംകോടതി അസന്ദിഗ്ധമായി പറയുന്നത്. നമ്മള് ഇതിന്റെ ഈ ദിവസം സജീചെറിയാന്റെ സത്യപ്രതിജ്ഞയൊക്കെ തീരുമാനിക്കുന്ന ദിവസം തന്നെ അങ്ങനെ ഒരു വിധി വന്നതുകൂടി നമ്മൾ അതിനെ ചേർത്ത് വായിക്കണം. ഇതെല്ലാം മുന്നിൽ കണ്ടും കേട്ടുമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് പറഞ്ഞത്. അതെ, കാര്യം പുള്ളി പറഞ്ഞു. ഞാൻ ഓക്കെ, എനിക്ക് എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഞാനത് ഇപ്പം അസാധാരണമായ സംഭവം, അസാധാരണമായ പിന്നെ ഏതാണ്ട് സംഭവം നടന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് പുള്ളി പറയുക, എന്റെ വിയോജിപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. നേരത്തെ ബാലഗോപാലിനോടുള്ള പ്രീതി പോയി, അതൊക്കെ പുള്ളിക്ക് വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്നത് പോലെ ഉണ്ട്. പക്ഷെ അതൊന്നും സാധ്യമാകാത്ത ഒരു പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നുള്ളതാണല്ലോ ഇതിനകത്ത് സിമ്പിളായിട്ടുള്ള കാര്യം. പിന്നെ ഈ ഗവർണർ തന്നെ പറയുന്നത് കേട്ടില്ലേ, മാധ്യമങ്ങൾ അങ്ങനെ പറയുന്നു. അപ്പൊ പുള്ളി ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഈ പത്രത്തിൽ വരുന്ന വാർത്ത ഇതൊക്കെയാണ് പുള്ളിയുടെ വേദവാക്യങ്ങൾ എന്ന് പറയുന്നത്. നിയന്ത്രിക്കുന്നത് ആണെന്നേ, കാരണം ഈ ഗവർണർ ഇതിനകത്ത് നിയമോപദേശം ആദ്യം നമ്മുടെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് നിയമോപദേശം ചോദിച്ചു, അത് പറഞ്ഞു. പുതിയ ആള് ഗോപകുമാരൻ നായർ, മറ്റേ ആള് മാറിയതിനു ശേഷം വന്ന. അപ്പോ അദ്ദേഹം നിയമോപദേശം കൊടുത്തു, ആ നിയമോപദേശം മുഖ്യമന്ത്രി പറയുന്നത് കേട്ടോളം, അത്ര തന്നെയാണ്.
വേറെ നിയമപരമായ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിക്ക്. കാരണം കൊടും കുറ്റവാളിയോ ക്രിമിനലോ ജയിലിൽ കിടക്കുന്ന ആളോ ഒന്നുമല്ല. അപ്പൊ ആ നിലയ്ക്ക് അതങ്ങനെ. അപ്പോ നമ്മുടെ പത്രങ്ങൾ പിറ്റേന്ന് പത്രങ്ങൾ എഴുതി, അല്ല വേണമെങ്കിൽ ഗവർണർക്ക് ഇനിയും തീരുമാനം എടുക്കാം, കാരണം ഇദ്ദേഹത്തിന്റെ കേസ് തീർന്നു എന്ന് അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇയാളെ ഒരു ദിവസം കൂടി വട്ട് കിടക്കി. അപ്പൊ ഇത് ഈ പത്രത്തിലെ വാർത്ത കണ്ടപ്പോ ഗവർണർക്ക് നിയമോപദേശം കൊടുത്ത സ്റ്റാൻഡിംഗ് കൗൺസിലിനേക്കാൾ വലിയ ആളുകളാണ് ഈ പത്രത്തിന്റെ വാർത്ത എഴുതുന്ന ആളുകൾ എന്നുള്ള പുതിയ വാർത്ത ഇന്നിപ്പോ അതും പോയി. അപ്പോ ഇനി പുതിയ വാർത്ത വളരെ എന്നൊരു വാർത്ത എഴുതിയിട്ടുണ്ട്, ഇ പി എ അന്ന് 11 മാസം കഴിഞ്ഞാണ് തിരിച്ചെടുത്തത്, സജി ചെറിയാൻ 6 മാസം. അതെന്തോ ഭയങ്കര പ്രശ്നം ഇ പി കേന്ദ്ര ഗവൺമെന്റ് ഡൽഹിയിലെ ഏതോ സുപ്രീം കോടതിയിലെ ഏതോ ഒരു വക്കീലന്മാരെ അറ്റോർണി ജനറലിന്റെ നിയമോപദേശം തേടി. അല്ല അത് ഈ പറഞ്ഞത് ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിനകത്ത് വേറെ എന്തെങ്കിലും സാധ്യത ഇങ്ങനെ ഈ നമ്മുടെ കോർപ്പറേഷൻ സമരത്തിന്റെ കാര്യത്തിൽ കണ്ടല്ലേ, ബി ജെ പിയും കോൺഗ്രസും അടുത്ത് ആളില്ലാതെ സമരം നിർത്തുമ്പോ ഇവരെഴുതും തിങ്കളാഴ്ച മുതൽ 3-ാം ഘട്ട സമരം ശക്തമാക്കുമ്പോ ആ പത്രത്തിൽ വാർത്ത എഴുതിയല്ലോ ഞങ്ങൾ പടം എടുക്കാൻ വരും ക്യാമറ കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും 15 പേര് അവിടെ വന്നിരിക്കും. രണ്ട് ഇതൊരു അങ്ങനത്തെ ഒരു ഏർപ്പാടാണ്, ഇതൊരു ദൂഷിത വലയം പോലെയാണ്. വാർത്തകൾ സൃഷ്ടിക്കുന്നു, അത് ഇട്ടുകൊടുക്കുന്നു. ഗവർണർ ആരി മുഹമ്മദ് ഖാനെ പോലെയുള്ള ഒരാളൊക്കെ ഈ മാധ്യമ വാർത്തകളുടെയും വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ തുനിയുന്നു എന്ന് പറയുന്നത് തന്നെ ഭൂലോക മണ്ഡലമല്ലേ. ആ ശ്രീധരമുള്ള പോലും അങ്ങനെ ചെയ്യുന്നില്ല. സത്യം ആ നിലയിൽ നമ്മൾ അതിനെയൊക്കെ അങ്ങനെയാണ് കാണേണ്ടത്. ഇതിനിടയ്ക്ക് ഈ പ്രതിപക്ഷം കോൺഗ്രസ്സുകാർ പറഞ്ഞിരിക്കുന്ന ഇവിടെ കരുതലമാണെന്നൊക്കെ എന്നിവിടെ എവിടെങ്കിലും ഒരു കരികും കൂടി ഇതേപോലെ ഞാൻ കണ്ടില്ല. ആരുടെയും പണ്ടൊക്കെ എന്താണ് ഈ കരുതലം എന്ന് പറയുമ്പോഴേ ഈ സി പി എം ഒക്കെ കരുതലം ആചരിക്കുന്ന പറയുമ്പോ സി പി എം പ്രവർത്തകരൊക്കെ ഒരു കരിങ്കൊടിയുടെ ഒരു ചെറിയ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഈ അങ്ങനെയൊക്കെയാണ് വൈപ്പ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ അവരുദ്ദേശിച്ചത് കരിദിനം എന്നുള്ളത് കരയുന്ന ദിനം ആ നിലയിൽ മാത്രം അതിനെ കണ്ടാൽ മതി.